നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി കേട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ കണ്ണനിലാകെ മാറ്റങ്ങൾ ഉണ്ടായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കണ്ണനാണെങ്കിൽ എല്ലാവരോടും ദേഷ്യവും ഒരുമാതിരി ചിരിക്കുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. ബാലനാണെങ്കിൽ കണ്ണൻ 15 ലക്ഷമാണ് ആവശ്യപ്പെട്ടെന്ന് ദേവിയോട് പറയുമ്പോൾ ദേവി അങ്ങ് ഞെട്ടുക കേട്ടോ ചെയ്യുന്നത്. 15 ലക്ഷമോ ഇതെങ്ങനെ കൊടുക്കും ബാലേട്ടാന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ണൻ്റെ വിചാരം ഈ വീട് അവൻ്റെ പേരിലാണെന്നാണ്, അത് പ്രമാണം ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ ഇതിപ്പം 4 പേരുടെയും പേരിലാണ് ആക്കിയിരിക്കുന്നതെന്ന് അവനും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദേവി എന്നൊക്കെ ബാലൻ പറയുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും നോക്കട്ടെ, അപ്പോൾ ഉടനെ എനിക്ക് മാതിയാവുന്നു ബാലേട്ട, എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് ദേവിയും പറയുന്നു. അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ വലിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അവൻ പഴയ കണ്ണനൊന്നുമല്ലാന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് ദേവി. എന്തായാലും നോക്കാമെന്ന് ബാലനും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവൂട്ടി കണ്ണൻ്റെ ഫോൺ എടുത്ത് കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദേവൂട്ടിയോട് പൊട്ടിത്തെറിക്കുക കേട്ടോ കണ്ണൻ. അപ്പോൾ നീന്നോട് ആരാടി ഈ ഫോൺ എടുക്കാനായിട്ട് പറഞ്ഞത്? നിനക്ക് കളിക്കാനുള്ള ഫോണൊന്നും ഇല്ലേ? ഇത് കൊച്ചച്ഛൻ്റെ ഫോൺ എടുത്ത് കളിക്കാനും മാത്രം നീ വളർന്നല്ലേ, ഇതിൽ എന്തെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ആരോട് സമാധാനം പറയും എന്നൊക്കെ ചോദിക്കുന്നു. ഇനി മേലെ ഈ ഫോൺ എടുത്തോണ്ടല്ലോ അടിച്ച് ശരിയാക്കുമെന്നും പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ശിവൻ അങ്ങോട്ട് വരിക കേട്ടോ ചെയ്യുന്നത്. ശിവൻ ചോദിക്കുന്നു, എന്താടാ കണ്ണ, നീ എന്തിനാണ് ദേവൂട്ടിയെ കരയിപ്പിക്കുന്നത്? പിന്നെ കൊച്ചുകുട്ടികളാണെങ്കിലും മര്യാദയ്ക്കൊക്കെ വേണം, എൻ്റെ ഫോൺ എന്തിനാണ് അവളെടുക്കേണ്ട ആവശ്യം എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നീടാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദേവി വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കണ്ണൻ്റെ അടുക്ക്, ദേവൂട്ടിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി എങ്ങാനും എൻ്റെ ദേവൂട്ടിയോട് നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിൻ്റെ ചെവി ഞാൻ പൊന്നാക്കും, നിനക്ക് ഞാൻ നല്ല തരും എന്നൊക്കെ പറയുന്നു. ദേവൂട്ടിക്ക് സന്തോഷമാകുന്നു. ഇത് കേൾക്കുന്ന അപ്പുവാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ, ആഹാ ഇതൊക്കെ നടന്നു ഇതിൻ്റെ ഇടയിൽ, ആ എന്നാൽ പിന്നെ ഇപ്പം ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ. ആ അപ്പോൾ ഫോണിൽ എന്തോ രഹസ്യമുണ്ട്, ആ രഹസ്യം ദേവുമോള് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അത് കണ്ടാലുണ്ടല്ലോ കൊച്ചച്ഛൻ്റെ മസിൽ പിടുത്തൊക്കെ അതോട് തീരും, അതുകൊണ്ടാണെന്ന് പറയുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കുകയല്ലേ എല്ലാവരും കൂടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് എണീറ്റ് പോകാട്ടോ ചെയ്യുന്നത്. പിന്നീട് ഹരി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് കണ്ണനെ. കണ്ണനൊന്നും കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല, മനഃപൂർവ്വം എന്നെ ഇൻസൾട്ട് ചെയ്തതാണ് കൊച്ചെടുത്തി എന്നൊക്കെ പറയുക. അപ്പോൾ ശിവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഏ അങ്ങനെയൊന്നും അല്ലടാ, നിനക്ക് 65,000 രൂപ സാലറി ഉണ്ടെന്നുള്ള കേട്ടപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ പേരിൽ ഇനി അപ്പു ഇനി എന്നെ പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓഹോ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കേൾക്കുമായിരുന്നല്ലേ, CID പണിയുമായിട്ട് ഇറങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. 65,000 രൂപ സാലറിയൊന്ന് ശിവൻ ചോദിക്കുന്നു. അവൻ്റെ 65,000 രൂപ എനിക്ക് സാലറി കിട്ടിക്കൂടെ എന്ന് പരിമിക്കൊണ്ട് പറയുക കേട്ടോ ചെയ്യുന്നത് കണ്ണൻ. അപ്പോൾ കണ്ണൻ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കള്ളത്തരം മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് 65,000 രൂപ സാലറി ഉണ്ട് അത് ഇതെന്നൊക്കെ പറയുന്നതാണ്. ഒന്നെങ്കിൽ വഴിവിട്ട എന്തോ ഒരു ബിസിനസ്സാണ് കണ്ണൻ അവിടെ ചെയ്യുന്നത് കേട്ടോ. ആ ജോലിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചെന്നൈയിലൊക്കെ അല്ലേ ചിലപ്പോൾ മയക്കുമരുന്നിൻ്റെയോ കഞ്ചാവിൻ്റെയോ ഒക്കെ ഒരു ബിസിനസ് ആയിരിക്കാൻ ചെയ്യുന്നത്. അതിൻ്റെ കടത്തലും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഏജൻ്റൊക്കെ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് മിക്കവാറും. അതുകൊണ്ടാണ് കണ്ണൻ 65,000 രൂപ സാലറി കിട്ടുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, MBA വരെ പഠിച്ച് എനിക്ക് ബ്രാൻഡ് മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്തപ്പോൾ 50,000 കിട്ടിയിട്ടില്ല. നീ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കമ്പനിയുടെ പേരൊന്നും പറയാനായിട്ട് കണ്ണൻ തയ്യാറാവുന്നില്ല. എന്താ എനിക്ക് പൈസ കിട്ടിയാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് എല്ലാവരോടും ചൂടായി രക്ഷപ്പെടുന്നു. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന് ഹരി ശിവനോട് പറയുന്നു. അത് ശരി തന്നെയാണ് ഹരിയേട്ടാ എന്ന് പറയാം കേട്ടോ ചെയ്യുന്ന ശിവൻ. പിന്നീട് അഞ്ജുവിനോട് വന്ന് ശിവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, ശരി തന്നെയാണല്ലോ, അവനിൽ മൊത്തത്തിലൊരു മാറ്റമുണ്ട്, എന്തോ ഒരു ചുറ്റിക്കളി എനിക്കും തോന്നി, എന്തായാലും വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം അഞ്ജു ഒരു ദിവസം പുറത്തേക്ക് അങ്ങോട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ണൻ രഹസ്യമായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കാണുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അഞ്ജു ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവൻ ആരെ ഈ പേടിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അഞ്ജു എന്താണെന്നുള്ളത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് ഞാൻ എനിക്ക് അത് നിങ്ങൾ പറയുന്നിടത്ത് എത്തിക്കാനായിട്ട് സാധിക്കാത്തത്. ഞാൻ ഉടനെ തന്നെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്റ്റഫ് എത്തിക്കുന്നതായിരിക്കും. ഈ 65,000 രൂപ തന്നാൽ മതി ഇപ്പോൾ തൽക്കാലം, പക്ഷേ എനിക്ക് കൂടുതൽ എമൗണ്ട് വേണം, 1,00,000 രൂപയെങ്കിലും എനിക്ക് വേണം എന്നൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കരുതെന്ന് നോക്ക് കണ്ണം പേടിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ ഫോൺ വെച്ചതിന് ശേഷം കണ്ണൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് മയക്കും മരുന്ന് കയ്യിലേക്ക് എടുക്കുന്ന കാഴ്ചയും അഞ്ജു കാണുക കേട്ടോ ചെയ്യുന്നത്. ഇത് കാണുന്ന അഞ്ജുവിൻ്റെ ആകെപ്പാടെ കൺട്രോൾ പോകാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഇതാണല്ലേ ബിസിനസ്, ഹരിയേട്ടനും ശിവേട്ടനൊക്കെ സംശയിച്ച പോലെ തന്നെ ഇവൻ്റെ ചുറ്റിക്കളി ഇതായിരുന്നല്ലേ, ഇതിന് വേണ്ടിയിട്ടാണല്ലേ ഇവിടെ വന്ന് അവന് ഭാഗം വേണം, അതുപോലെ വീട് വേണം, സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞത്, അവൻ്റെ പേരിൽ പ്രമാണം ചെയ്ത് കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടത്. ഇതാണല്ലേ ഇവരോ ഈ വീട്ടുകാരോട് ഇവൻ ചെയ്യുന്ന ചതി, ഇതിന് വേണ്ടിയിട്ടാണോ ഇവനെ എല്ലാവരും കൂടെ പഠിപ്പിക്കാനായിട്ട് അങ്ങോട്ടേക്ക് അയച്ചതെന്ന് ചോദിച്ചുകൊണ്ട് നേരെ അങ്ങ് ചെല്ലുക കേട്ടോ ചെയ്യുന്ന അഞ്ജു. എന്നിട്ട് കർണം നോക്കി പൊട്ടിച്ചിട്ട് ചോദിക്കുന്നു, എന്താടാ ഇത്, നീ ഇതാണോടാ അവിടെ പോയി ബിസിനസ് എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്, നിനക്ക് എപ്പോൾ തുടങ്ങിയതാണ് ഈ ശീലം, ഇതിനാണോടാ നിന്നെ അങ്ങോട്ടേക്ക് അയച്ചതെന്ന് ചോദിച്ച് കർണം നോക്കി പൊട്ടിച്ച് കണ്ണൻ്റെ ആ കള്ളക്കളി കയ്യോടെ പൊക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കണ്ണൻ അവിടെ തകരുകയാണ് ചെയ്യുന്നത്. കണ്ണൻ്റെ എല്ലാ
ചതിയും മനസ്സിലാക്കാട്ടോ അഞ്ജു. അങ്ങനെ നല്ല രീതിയിൽ അഞ്ജു എടുത്തിട്ട് പെരുമാറുന്നത് നമുക്ക് കണ്ണനെ കാണാം.